കഴിഞ്ഞിത്തര മേളവും മടത്തൽ വരവും അതുപോലെ ചെറുപൂരങ്ങളും ക്ഷേത്രാചാരങ്ങളും വിളംബരങ്ങളും പിറ്റേ ദിവസം ഉപചാരം ചൊല്ലിപ്പിരിയലും ആറാട്ടും അതിനോട് ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളും ആഘോഷങ്ങളും എല്ലാം മനോഹരമായി തൃശ്ശൂരിൽ വർഷങ്ങളായി ഒരു കുഴപ്പമില്ലാതെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവർക്കൊക്കെ അത് നടക്കുന്നതിൽ വിഷമമുണ്ട്. ആ വിഷമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് എവിടെ ഉത്സവങ്ങൾക്ക് തടസ്സം നേരിട്ടാലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ സുനിൽ ലാലൂരിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം പറയാത്ത ആളായിരുന്നു, പക്ഷെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നറിയില്ല, അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. പക്ഷേ ഒരു സംശയവും വേണ്ട, RSS ആയാലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ഈ ആഘോഷത്തെ ഇവർ അംഗീകരിക്കുന്നതാണ്, അംഗീകരിച്ച് തന്നെ പറ്റൂ. പക്ഷേ ഈ ആഘോഷം നിങ്ങൾ തകർത്തു, ആ തകർത്ത് ഓഫീസർമാരും മറ്റാളുകളും കൂടി തകർത്തു. ആ തകർത്തതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടാകില്ലേ? അത് നിങ്ങൾ എതിർക്കുന്നുണ്ടോ? രണ്ട്, ആ അജണ്ട ഉണ്ടായി എന്നറിയപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അതിനകത്ത് ഇടപെടും, ജനങ്ങളും ഇടപെടും, പൊതുജനങ്ങളും ഇടപെടും. ഇടപെട്ടവർ കൃത്യമായി നിലപാടുകൾ പറയും, ആ നിലപാടുകൾ അവിടെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ ഇവരൊക്കെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ആ രാഷ്ട്രീയം തന്നെ ഞാൻ പറഞ്ഞു വെക്കാം. എന്താണെന്നറിയാമോ, സുനിൽ ലാലൂരേ, ബൽദേവേ, ഞങ്ങളുടെ MP ആയിരുന്നു അവിടെയെങ്കിൽ, ഞങ്ങളുടെ MLA ആയിരുന്നു അവിടെയെങ്കിൽ, ഇതുപോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനെ തകർക്കാനായിട്ട് കാക്കീട്ടവന്മാരുടെ നേതൃത്വത്തിൽ ഒരു പടകൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ അവരെ പുഷ്പം പോലെ മാറ്റി നിർത്തി ജനങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ കൃത്യമായ നിലപാടുകളിലൂടെ അത് നടപ്പിലാക്കാനുള്ള പ്രാപ്തിയുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങളുടെ മന്ത്രി ഉണ്ടായിട്ട് പോലും, നിങ്ങളുടെ MP ഉണ്ടായിട്ട് പോലും, MLA ഉണ്ടായിട്ട് പോലും ഒരാളും അതിനെതിരെ വേണ്ട പോലെ കൃത്യമായി മുന്നിൽ നിന്ന് നയിച്ചില്ല, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അക്രമം ചെയ്യുന്നവരെ നേരിട്ട് മാറ്റി നിർത്തപ്പെട്ടില്ല. ഉദ്യോഗസ്ഥരെ കൃത്യമായ രീതിയിൽ വരച്ച വരയിൽ നിർത്തി ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറ്റിയില്ല എന്നുള്ളതാണ് വീഴ്ച നമ്പർ 1. പിന്നെ രണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വിഷയമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും, ഈ തെരഞ്ഞെടുപ്പ് കാര്യത്തിലൊന്നല്ല, വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ആ വിഷയത്തിൽ വിവരവധി ആളുകൾ വന്നിട്ടുണ്ടാവും. ആ വന്ന ആളുകൾ എന്താ കുഴപ്പം, എന്താ വന്ന് അന്വേഷിച്ചാൽ കുഴപ്പം, ഇവർ ചെയ്തതൊന്നും കുഴപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അതിനകത്ത് റാൻമൂളികളായിട്ട് ഇവിടെ അധികാര കസേരയിൽ ഇരുന്നവരൊന്നും നിന്നത് നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നുന്നില്ല. അതെന്താണെന്ന് അന്വേഷിക്കാൻ പോയ ആളുകളാണ്, അവരുടെ നിറമാണ്, അവരുടെ കൊടിയാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, ആ പ്രശ്നം അങ്ങ് 4 മടക്കി 8 മടക്കി കയ്യിൽ വെച്ചേക്ക്. അതിൽ കൃത്യമായിട്ടുള്ള സമീപനവും ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം അതൊരു നാടിൻ്റെ ആവശ്യകതയാണെന്നേ. ഒരു നാടിൻ്റെ ഉത്സവങ്ങളെയും നാടിൻ്റെ ആഘോഷങ്ങളെയും നാടിൻ്റെ ആചാരങ്ങളെയും നാടിൻ്റെ അനുഷ്ഠാനങ്ങളെയും നാടിൻ്റെ കൂട്ടായ്മയും തകർക്കാൻ അധികാര ക്രസാരയിൽ ഇരിക്കുന്നവർ ഉദ്യോഗസ്ഥരെ വെച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് നേരിടേണ്ട ബാധ്യത ഇപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക്, ഒപ്പം നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അത് കൃത്യമായിട്ട് നടക്കും എന്നുള്ളത് സുനിൽ ലാലൂരും മനസ്സിലാക്കിക്കൊള്ളുക, ബൽദേവും മനസ്സിലാക്കുക. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള രാഷ്ട്രീയം നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇടപെടേണ്ടവർ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ട ശൗര്യത്തോടു കൂടി ഇടപെടും. അതേത് വിഷയമായിക്കോട്ടെ, ഇന്നല്ല, ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട.